ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി ടേസ്റ്റി കിച്ചൺ. ഇന്ന് നമുക്ക് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ചിക്കൻ്റെ ഹേർട്ട് റോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. സൂപ്പർ ടേസ്റ്റാണ്. കള്ള് ഷാപ്പിലൊക്കെ കിട്ടുന്ന സെയിം ടേസ്റ്റിൽ, എനിക്ക് പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുവാണ്, അത്ര ടേസ്റ്റിൽ ചിക്കൻ്റെ ഹേർട്ട് റോസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. ഇത് ചിക്കൻ്റെ ഹേർട്ടാണ്. ഏകദേശം 450 ഗ്രാമാണുള്ളത്. അപ്പോൾ ഞാനിത് ഫ്രീസറിൽ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് വെള്ളത്തിലൊന്നിടണം. വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. വെള്ളത്തിലിട്ടിതൊന്ന് കുതിർന്നിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് ആ വെള്ളം ക്ലിയർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഞാനിത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമൊക്കെ നല്ല ക്ലിയറായി. ഒരു 4-5 പ്രാവശ്യം ഇത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിളപ്പിച്ച് ഊറ്റണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് അധികം വെള്ളത്തിൽ ഇതെടുത്തിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ദേ ഇത് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. തിളച്ചു വന്നതിന് ശേഷം ഒന്ന് തിളച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഈ ഹേർട്ടൊക്കെ നമുക്ക് അതിൽ നിന്ന് കോരിയെടുക്കാം. ഇനി നമുക്കിത് റോസ്റ്റ് ചെയ്യാനായിട്ട് നോക്കാം. അതിനു വേണ്ടി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1 ബൾബ് വെളുത്തുള്ളി കനം കുറഞ്ഞരിഞ്ഞത്, 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി കനം കുറഞ്ഞരിഞ്ഞത്, വേണമെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കുക കേട്ടോ. പിന്നെ 1 മീഡിയം സവാള കനം കുറഞ്ഞരിഞ്ഞത് എന്നിവ ചേർത്ത് നന്നായിട്ട് വഴറ്റുക. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വഴറ്റുക. അപ്പോൾ നമുക്ക് വേഗം വാടിക്കിട്ടൂലോ. പിന്നെ ഇതിലേക്ക് 4 പച്ചമുളക് കീറിയത്, ആവശ്യത്തിന് കറിവേപ്പില എന്നിവയും കൂടെ ചേർക്കുക. പിന്നെ നമുക്ക് 3-4 വറ്റൽമുളക് കൂടെ ചേർക്കാം. ഇത് അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ട് എടുക്കുക കേട്ടോ ടേസ്റ്റ്. ഇപ്പം സവാള നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല എന്നിവ ചേർക്കുക. എന്നിട്ട് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ വെളിച്ചെണ്ണ കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെയും ആവശ്യം അനുസരിച്ച്, ഞാൻ സാധാരണ എണ്ണ കുറച്ചേ യൂസ് ചെയ്യാറുള്ളൂ. ഇതിലേക്ക് നമ്മൾ മാറ്റി വച്ചിരിക്കുന്ന ചിക്കൻ്റെ ഹേർട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇത് വേവാൻ ആവശ്യമുള്ള, ഇപ്പം അത് വെന്തിട്ടില്ല, നമ്മൾ തിളച്ചിട്ട് കോരിയെടുക്കുകയല്ലേ ചെയ്തേ. അപ്പം നമുക്കിത് കുറച്ചുകൂടെ വേവണം. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കുക. എന്നിട്ട് അത് മൂടി വയ്ക്കുക. ഇതൊരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ മൂടി വേവിക്കുക. 15 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നോക്കുക. ഇതേ കണ്ടോ, ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് മേളിൽ കാണാം. ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത് തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിനുശേഷം നന്നായിട്ട് ആ വെള്ളം വറ്റി ഡ്രൈ ആവുന്നവരെ, ഈ പരുവത്തിൽ സ്റ്റൗ ഓഫ് ചെയ്യേണ്ടവർക്ക് ഓഫ് ചെയ്യുക കേട്ടോ. അപ്പോൾ എനിക്കത് കുറച്ചുകൂടെ ഡ്രൈ ആക്കണം എന്ന് തോന്നി. ഈ സമയത്ത് ഞാനിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയോടെ ചേർക്കുകയാണ്. അപ്പം കുരുമുളകിൻ്റെ ലാസ്റ്റ് ആ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ആ കുരുമുളക് പൊടി എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം. ഇപ്പം തന്നെ നല്ല സ്പൈസിയാണിത്. നമ്മൾ മസാലയും മുളക് പൊടിയൊക്കെ നന്നായിട്ട് ചേർത്തിരുന്നല്ലോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഇത് കറക്റ്റ് പരിവായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പം ഞാനിനി ഇത് കഴിക്കുന്ന വീഡിയോയും കൂടെ കാണിച്ചു തരാം കേട്ടോ. അതെ, അപ്പം നമ്മുടെ ചിക്കൻ ഹാർഡ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കണ്ടോ. നല്ല ബ്ലാക്ക് കളറിൽ നല്ല അടിപൊളി, കണ്ടിട്ട് തന്നെ നല്ല ടേസ്റ്റാണ്. നല്ല സ്പൈസിയാണിത്. ഷാപ്പിലൊക്കെ കിട്ടുന്ന സെയിം ടേസ്റ്റിലാണ് ഉണ്ടാക്കിയേക്കുന്നത്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് ഇത് എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ. എനിക്കാണെങ്കിൽ
അത് ഭയങ്കര ഇഷ്ടമാണ്, ചെറുപ്പം മുതലേ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഡിഷാണ്. ഒന്ന് കഴിച്ചു നോക്കാം. ഒന്നും പറയാനില്ല, ഇത്രയും ടേസ്റ്റാണ്. ചിക്കൻ ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റാണ്. നല്ല സ്പൈസി കുരുമുളകിൻ്റെയൊക്കെ അങ്ങ് ടേസ്റ്റ് വന്നിട്ട് അടിപൊളിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.